നമസ്കാരം. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി അഴകിയകാവ് ഭഗവതിയെ പശ്ചിമ കൊച്ചിയുടെ പരദേവതയായിട്ടാണ് തദ്ദേശീയരായ വിശ്വാസികൾ കരുതുന്നത്. പൊന്നാനിയിലുള്ള വന്നേരി പെരുമ്പടപ്പ് നാടുവാടികൾ സാമൂതിരിപ്പടയുമായുള്ള സ്പർദ്ധ നിമിത്തം അവിടെ നിന്ന് പലായനം ചെയ്ത് പള്ളുരുത്തിയിലേക്ക് കുടിയേറി. പള്ളുരുത്തിയിൽ കുടിയേറിയ നാടുവാടികളുടെ പിന്തലമുറക്കാർ പ്രബലരായിത്തീരുകയും കൊച്ചിയിൽ ആധിപത്യം സ്ഥാപിച്ച് ശക്തമായ ഒരു രാജ്യം കെട്ടി പടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിൽക്കാല ചരിത്രം. രാജാവിനെ പള്ളിയിരുത്തി എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് പള്ളുരുത്തി എന്ന നാമമുണ്ടായെന്ന് കരുതുന്നു. കൊച്ചി രാജാക്കന്മാരുടെ തായ് വഴി കൊട്ടാരങ്ങളിൽപ്പെട്ട ഒരു കൊട്ടാരമാണ് ഇവിടെയുള്ള പള്ളിവിരുത്തി കൊട്ടാരം. പിന്നീട് മട്ടാഞ്ചേരിയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും ഭരണകേന്ദ്രം മാറ്റി സ്ഥാപിക്കപ്പെട്ടു. പള്ളുരുത്തിയിലെ ദേശദേവതാ ക്ഷേത്രമായ അഴകിയകാവിന് കൊച്ചി രാജവംശവുമായി വളരെ ബന്ധമുണ്ട്. അഴകിയകാവിൽ ക്ഷേത്രമുണ്ടായത് ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപാണ്. ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇപ്രകാരമാകുന്നു. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥാനം ഒരു വലിയ കാട്ടുപ്രദേശമായിരുന്നു. ഇതിന് സമീപത്തുണ്ടായിരുന്ന പാതയിലൂടെ കരിക്ക് കച്ചവടം നടത്തി ഉപജീവനം നടത്തിയിരുന്ന ഒരു പരദേശി ബ്രാഹ്മണൻ പതിവായി വിൽപ്പനയ്ക്കുള്ള കരിക്കുമായി പോകുമായിരുന്നു. ഒരിക്കൽ വനത്തിനരികിൽ വെച്ച് അഴകത്തൊരു യുവതി അദ്ദേഹത്തോടൊരു കരിക്ക് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കരിക്കിന്റെ വില നൽകുവാൻ തന്റെ കയ്യിൽ ധനമില്ലെന്നും ഇതുവഴി തിരിച്ചു മടങ്ങുമ്പോൾ നൽകാമെന്നുമുള്ള ഒരു നാരീരത്നത്തിന്റെ വാക്കിന്മേൽ കച്ചവടക്കാരൻ കരിക്ക് നൽകി. ആ പരദേശി ബ്രാഹ്മണൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ ആ വനപ്രദേശത്ത് താൻ പ്രതീക്ഷിച്ചതുപോലെ ആ യുവതിയെ കണ്ടെത്തിയില്ല. അദ്ദേഹം സമീപവാസികളായ ചിലരെ കൂട്ടിവന്ന് അന്വേഷണം ആരംഭിച്ചു. തേടി നടന്നവർ വനാന്തർഭാഗത്തൊരു അത്ഭുത ചൈതന്യം ദർശിച്ചു. വനത്തിനുള്ളിലെ ദേവി ചൈതന്യം തിരിച്ചറിഞ്ഞതോടുകൂടി ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട സ്ഥാനത്ത് ഒരു ആരൂഢം ഒരുക്കി ആ സ്ഥാനത്തെ ശ്രീമൂലസ്ഥാനമായി നിലനിർത്തിക്കൊണ്ട് മഹാലക്ഷ്മി സങ്കല്പത്തിൽ പരദേശി ബ്രാഹ്മണരുടെ സങ്കേതത്തിൽ ദേവിയെ മറ്റൊരു സ്ഥാനത്ത് നിത്യപൂജകൾ ചെയ്തു പോന്നു. ദേവിയുടെ നിത്യപൂജകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി ദേവി ചൈതന്യത്തെ പ്രദേശത്തെ പ്രധാന തറവാടായ വടക്കന്തോടത്ത് കുടിയിരുത്തി. ഇവിടെ ഭദ്രകാളി സങ്കല്പത്തിലായിരുന്നു ദേവിക്ക് പൂജകൾ അർപ്പിച്ചിരുന്നത്. കൊച്ചി രാജകുടുംബവുമായി വൈവാഹിക ബന്ധം ഉണ്ടായിരുന്ന തറവാടായിരുന്നത്. തദ്വാര കൊച്ചി രാജാക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധ വടക്കന്തോടത്ത് കുടുംബത്തിന്റെ ഭാഗമായി തീർന്ന ദേവി സ്ഥാനത്തുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ മേൽനോട്ടത്തിൽ ഒരു വലിയ ക്ഷേത്ര സംഗീതം ദേവിക്ക് സമർപ്പിക്കപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിൽ ഇന്നും രാജകീയ ബന്ധം നിഴലിച്ചു കാണുന്നു. മീനഭരണി ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവമായി തിരഞ്ഞെടുത്തു. തെക്ക് നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിരുന്ന ദേവീ ഭക്തന്മാർ അഴകിയാവ് ക്ഷേത്രത്തിലെ ഭരണിയാഘോഷം കണ്ട് നിർവൃതി അടയണം എന്നൊരു നിർബന്ധം രാജാക്കന്മാർക്കുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ പ്രധാന വരുമാനം കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയായിരുന്നതുകൊണ്ട് കൊച്ചി രാജാവിന് അവരോടുള്ള സ്പർദ്ധ നിമിത്തമാണ് അഴകിയകാവിൽ ഭരണി ഉത്സവം പ്രധാനമാക്കിയെന്നൊരു കിംവദന്തിയും പ്രചാരത്തിലുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ മീനഭരണി ഗംഭീരമായി കൊണ്ടാടുന്ന ദേവീ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പ്രധാന പാതയ്ക്കരികിൽ പുതിയ രീതിയിൽ പണിയടിപ്പിച്ച അലങ്കാര ഗോപുരം കടന്നു ചെന്നാൽ താരതമ്യേനെ വലുപ്പമേറിയ ആനക്കൂട്ടിലുണ്ട്. ദാരശില്പസമ്പന്നമായ ബലിക്കൽപുരയും നാലമ്പലവും രാജകീയ പ്രൗഢിയിൽ ഇന്നും നിലനിൽക്കുന്നു. ചെമ്പുമേന ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ശ്രീകോവിലിൽ സ്വയംഭൂവായ ശിലാഖണ്ഡമാണ് ചൈതന്യ കേന്ദ്രം. കൈകളിൽ നാന്തകവും വട്ടകയും ധരിച്ച് ശാന്തരൂപത്തിൽ വിരാജിക്കുന്ന ദേവീരൂപം അങ്കിയായി ചാർത്തുന്നു. 16 കൈകളോടുകൂടിയ ഒരു ദാരബിംബം അവിടെ പിറകിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചാന്താട്ടം നടത്തുന്നു. ഗണപതിയും ശിവനും ശാസ്താവും നാഗങ്ങളും ഉപദേവന്മാരായി ക്ഷേത്രത്തിലുണ്ട്. പ്രത്യേകമായി വടയക്ഷിണി സങ്കല്പത്തെയും ഇവിടെ ആരാധിക്കപ്പെടുന്നു. കിണറ്റിങ്കര ഗുരുതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. മീനമാസത്തിലെ ഭരണി പ്രധാന ഉത്സവം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രവും.